ಮಾತ್ರೆ ನಂಬೋಣ ಬೆಂದಾಗಿ ನಂಬೋಣ ಅನಿಯನ್ಮಾರ್ ಸಹಾಯಿಕ್ಕಂ ബാക്കിയുള്ളോര് സഹായിക്കും നാട്ടിലെ സകലം പറമ്പും വിറ്റാൽ കത്തിരക്കുള്ള കാശാകും മാർച്ചിലേ ഞാൻ പോനാട്ടി ഞാൻ പോനാ മാർച്ചിലേ ഞാൻ പോനാ കേന്ദ്രനാട്ടി ഞാൻ പോനാ മല്ലിക്കെട്ട് അതിനുവേണ്ടി ആറ് കൊല്ലം ഇവിടെ തന്നെ മല്ലിക്കെട്ട് അതിനൊക്കെ വേണ്ടി ആറ് കൊല്ലം ഇവിടെ തന്നെ മാർച്ചിലേ ഞാൻ പോനാ കേന്ദ്രനാക്കി ഞാൻ പോനാ മാർച്ചിലെ ശമ്പളം കൂട്ടിത്തരണം പറ്റില്ലെങ്കിൽ പറഞ്ഞാളാ ഞാൻ പോകും ഉറപ്പാ എനിക്കിനി ശമ്പളം കൂട്ടിത്തരണം പറ്റില്ലെങ്കിൽ പറഞ്ഞോ ഞാൻ പോകും ഉറപ്പാ മാർച്ചിലെ ഞാൻ പോനാ കേന്ദ്രനാക്കി ഞാൻ പോനാ അനിയന്മാര് സഹായിക്കും ബാക്കിയുള്ളോര് സഹായിക്കും നാട്ടിലെ സകലം പറമ്പും വിറ്റാൽ കത്തിരക്കുള്ള കാശാകും മാർച്ചിലെ ഞാൻ പോനാ കേന്ദ്രനാക്കി ഞാൻ പോനാ മാർച്ചിലെ ഞാൻ പോനാ കേന്ദ്രനാക്കി ഞാൻ പോനാ മല്ലിക്കെട്ട് അതിനുവേണ്ടി ആറ് കൊല്ലം ഇവിടെ തന്നെ മല്ലിക്കെട്ട് അതിനൊക്കെ വേണ്ടി ആറ് കൊല്ലം ഇവിടെ വൈറൽ ഫീഡ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു പ്രവാസി തൻ്റെ ജോലിയിൽ ശമ്പളം കുറവായതിൻ്റെ പരാതി ഒരു മനോഹരമായ പാട്ടിലൂടെ അവതരിപ്പിക്കുകയാണ്. ഇത് കേട്ടാൽ ഏതു മലയാളിക്കും അവൻ്റെ സാലറി കൂട്ടിക്കൊടുക്കാൻ തോന്നും. ഒരുപാട് കഷ്ടപ്പെടുന്ന പ്രവാസികൾ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കുകയും വീട്ടുജോലികൾ ചെയ്യുകയും ചെയ്യുന്നു. കൂടെ തുച്ഛമായ ശമ്പളം കൊണ്ട് കഷ്ടപ്പെടുന്നു. നാട്ടിൽ പോയാൽ കൂടെയുള്ളവർ സഹായിക്കും. മാത്രമല്ല പറമ്പ് വിറ്റാൽ ഒരുപാട് പണവും കിട്ടുമെന്ന് പ്രവാസി പാടുകയാണ്. സാലറി കൂട്ടിത്തന്നില്ലെങ്കിൽ തീർച്ചയായും മാർച്ചിൽ വീട്ടിലേക്ക് മടങ്ങുമെന്ന് പ്രവാസി പറയുന്നുണ്ട്. വീട്ടിൽ സ്ത്രീകൾ ചെയ്യുന്ന ജോലിയും അവർ അവിടെ ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. കാരണം പാത്രം കഴുകുന്നതും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നാട്ടിൽ ഉപ്പമാർ ജോലി ചെയ്തു വരുമ്പോഴേക്കും അവരുടെ ഭാര്യമാർ അല്ലെങ്കിൽ ഉമ്മമാർ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യാറുണ്ട്. എന്നാൽ ഇവർ വീട്ടിൽ അമ്മമാർ ചെയ്യുന്ന ജോലികളും ഗൾഫിൽ ചെയ്യുന്നു. ക്ഷീണിച്ചു വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് തരാൻ പോലും അവിടെ ഒരാളില്ല. അതുകൊണ്ട് തന്നെ താൻ എല്ലാം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോവുകയാണ് എന്ന് പ്രവാസി പറയുന്നത് നമുക്ക് കേൾക്കാം. അതുകൊണ്ട് തന്നെ താൻ എല്ലാം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോവുകയാണ് എന്നും പ്രവാസി പറയുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.